നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാർ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഒട്ടനവധി കൺഫ്യൂഷനുകളാണ് ഉള്ളത് അതിൽ പ്രധാനമായി ഉള്ളത് ഏത് മോഡൽ വാങ്ങണം എന്ന കാര്യത്തിലാണ് സെയിം സ്പെസിഫിക്കേഷൻസും ഫീച്ചേഴ്സും ഉള്ള ഒട്ടനവധി മോഡലുകൾ വ്യത്യസ്ത കമ്പനികൾ നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ പ്രധാനമായ ഒരു കൺഫ്യൂഷനാണ് ഏത് ബോഡി ടൈപ്പ് വാങ്ങണം എന്നുള്ളത് ബോഡി ടൈപ്പ് എന്ന് വെച്ചാൽ ഹാച്ച്ബാക്ക് ആണോ സെഡാൻ ആണോ ഇനി അതുമല്ല എസ് യു വി ആണോ എന്നൊക്കെ ഇതൊക്കെയാണ് ബോഡി ടൈപ്സ് എന്നുദ്ദേശിക്കുന്നത് അപ്പം ഈ സെയിം സ്പെസിഫിക്കേഷൻ ഫീച്ചേഴ്സുള്ള വ്യത്യസ്ത ബോഡി ടൈപ്പ് ഉള്ള മോഡലുകൾ വരെ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതായത് ഒരു 10 ലക്ഷം അല്ലെ 12 ലക്ഷം ബഡ്ജറ്റുള്ള ഒരാൾക്ക് വേണമെങ്കിൽ ഒരു നല്ല പ്രീമിയം ഹാച്ച്ബാക്ക് വാങ്ങാം ഇനി അതുമല്ലെങ്കിൽ ഒരു മിഡ് സൈസ് സെഡാൻ വാങ്ങാം ഇനി അതുമല്ലെങ്കിൽ ഒരുപാട് കോമ്പാക്ട് എസ് യു വികൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇവർക്കെല്ലാവർക്കും ഒരുപക്ഷെ സെയിം ഫീച്ചേഴ്സും അല്ലെങ്കിൽ സെയിം സ്പെസിഫിക്കേഷൻസും എൻജിൻ സ്പെസിഫിക്കേഷൻസും ഒക്കെ ഉണ്ടായെന്നിരിക്കാം പക്ഷേ ഇവർക്കെല്ലാവർക്കും ഉള്ളത് വ്യത്യസ്ത ക്യാരക്ടേഴ്സാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത് ഇന്ത്യയിൽ പ്രത്യേകിച്ച് എസ് യു വികളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അത് അവരുടെ ഒരു ലുക്സ് കൊണ്ടാണ് ഒരു മസ്കുലറായിട്ടുള്ള ലുക്സും അതുപോലെ തന്നെ ഒരു നല്ലൊരു സ്റ്റാൻസും ഉയർന്ന റൈഡിംഗ് പൊസിഷനും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് എസ് യു വികളോട് ഒരു പ്രത്യേക ഇഷ്ടം നമുക്കുള്ളത് പക്ഷേ ഈ ലുക്സ് മാത്രമല്ല ഈ 3 അല്ലെങ്കിൽ എത്ര ബോഡി ടൈപ്സ് ഉണ്ടോ ഇവർക്കെല്ലാവർക്കും വ്യത്യസ്ത ക്യാരക്ടേഴ്സാണ് ഉള്ളത് അപ്പോൾ ഈ ക്യാരക്ടർ മനസ്സിലാക്കാതെ ലുക്സ് മാത്രം നോക്കിയിട്ട് വാഹനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് ഒരിക്കൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പർപ്പസിലേക്ക് ഒരുപക്ഷെ ഈ വാഹനം ആ രീതിയിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ഒരു പർപ്പസ് ചിലപ്പോൾ ഇത് സെർവ് ചെയ്യണമെന്നില്ല അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ഓരോ വാഹനത്തിൻ്റെയും ക്യാരക്ടറും അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ വ്യത്യസ്ത ബോഡി ടൈപ്പ് ഏതൊക്കെയാണ് ഇവരുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് ഇവരുടെ യൂസസും അല്ലെങ്കിൽ ഇവരുടെ പർപ്പസ് എന്താണ് ഇവരുടെ ഗുണങ്ങളും ദോഷങ്ങളെയും പറ്റിയൊക്കെയാണ് അപ്പോൾ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹാച്ച്ബാക്കുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഹാച്ച്ബാക്കിൽ നിങ്ങളെല്ലാവരും ഒരുപാട് സുപരിചിതമായ മോഡലുകളാണ് അതായത് നമ്മുടെ ആൾട്ടോ 800 ടാറ്റ ടിയാഗോ ഹ്യുണ്ടായി i10 അങ്ങനെ ഒരുപാട് ഹാച്ച്ബാക്കുകൾ നമുക്ക് ദിനം പ്രതി കാണാൻ സാധിക്കും ഇവയെല്ലാം ചെറു കാറുകളാണ് അതായത് 4 അല്ലെങ്കിൽ 5 പേർക്ക് സഞ്ചരിക്കാവുന്ന 4 ഡോറുകളും പിന്നിൽ ഒരു ട്രങ്ക് ഡോറ് നമ്മൾ ഡിക്കി എന്ന് പറയുന്ന ആ ഒരു ഡോറുകളും ഉള്ള ചെറു കാറുകളെയാണ് ഹാച്ച്ബാക്കുകൾ എന്ന് പറയുന്നത് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് വീൽ ബേസ് കുറവായിരിക്കും വീൽ ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രണ്ട് വീലിൻ്റെ സെൻറ്റർ തൊട്ട് ബാക്ക് വീലിൻ്റെ സെൻറ്റർ വരെയുള്ള ആ സൈഡിൽ നിന്നുള്ള ഡിസ്റ്റൻസിനാണ് വീൽ ബേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ വീൽ ബേസ് കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് ടേണിംഗ് റേഡിയസും വളരെ കുറവായിരിക്കും ഈ ടേണിംഗ് റേഡിയസ് കുറഞ്ഞ ഒരു വാഹനത്തിന് പെട്ടെന്ന് തന്നെ യു ടേൺ എടുക്കാൻ സുഖകരമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർ സിറ്റി യൂസുകൾക്കൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും മിക്ക വാഹന നിർമ്മാതാക്കളും അവരുടെ വാഹനങ്ങൾ ഹാച്ച്ബാക്കുകൾ 5 സീറ്റർ എന്ന് പറയുമെങ്കിലും 4 അഡൽട്ടുകൾക്കും ഒരു കുട്ടിക്കും വേണ്ടിയൊക്കെ ആയിരിക്കും നമുക്ക് സുഖമായി യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇവരുടെ ഒരു പർപ്പസ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ചെറിയ ഫാമിലിയാണ് നമുക്ക് ഡേ ടു ഡേ ഓഫീസിൽ പോകണം അല്ലെങ്കിൽ അങ്ങനത്തെ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കണം അതുപോലെ തന്നെ സിറ്റി റൈഡ്സ് ഒരുപാടുണ്ട് ചെറിയ ഫാമിലിയാണ് ഒരുപാട് ദീർഘദൂര യാത്രകളൊന്നും നമുക്ക് വരുന്നില്ല എങ്കിൽ ഒരു ഹാച്ച്ബാക്ക് മതിയാവും നമുക്ക് ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിക്കി സ്പേസ് അതായത് ലഗേജ് സ്പേസ് വളരെ കുറവായിരിക്കും ബൂട്ട് സ്പേസ് നമ്മളൊരു ദീർഘദൂര യാത്ര പോകുന്ന സമയത്താണെങ്കിൽ തന്നെ 4 പേർ അല്ലെങ്കിൽ 5 പേർ ഇരിക്കുകയാണെങ്കിൽ തന്നെ ഈ ലഗേജുകൾ കൊള്ളിക്കാവുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം ചെറു യാത്രകൾക്ക് അതായത് ഓഫീസ് ഡേ ടു ഡേ ലൈഫിൽ ഓഫീസിൽ പോകാനും അതുപോലെ തന്നെ നമ്മുടെ സിറ്റിയിലൊക്കെ ഒരുപാട് നേരം ഉപയോഗിക്കാൻ ഒരു ചെറു ഫാമിലിക്ക് വേണ്ടിയുള്ളതാണ് ഹാച്ച്ബാക്കുകൾ ഇനി ഞാൻ പറഞ്ഞു ആദ്യം ആൾട്ടോ 800 ടാറ്റ ടിയാഗോൻ്റെ കാര്യം ഈ നിര ഇങ്ങനെ പോയി മിനി കൂപ്പർ വരെ ഹാച്ച്ബാക്കാണ് അപ്പം ഈ മിനി കൂപ്പറൊക്കെ വരുന്ന ഹാച്ച്ബാക്ക് ആണെങ്കിലും അതൊക്കെ ഒരു ലക്ഷറി ഹാച്ച്ബാക്ക് എന്നുള്ള രീതിയിലാണ് അതിനെ കണക്കാക്കപ്പെടുന്നത് അതും ഹാച്ച്ബാക്ക് തന്നെ ആൾട്ടോ 800 എല്ലാം ഹാച്ച്ബാക്ക് തന്നെ പക്ഷേ അതൊരു ലക്ഷറി സെഗ്മെൻറ്റിൽ വരുന്നതാണ് ഇനി ഈയിടെയായി കണ്ടുവരുന്നൊരു പ്രവണതയുണ്ട് അതായത് ഹാച്ച്ബാക്കുകൾ തന്നെ ഒരു അല്പം സ്പേസൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒരുപാട് ഫീച്ചേഴ്സ് കുത്തിനിറച്ച് പ്രീമിയം ഹാച്ച്ബാക്സ് എന്നുള്ള രീതിയിലേക്ക് ഇപ്പം ഒരുപാട് മോഡൽസ് ഇറങ്ങുന്നുണ്ട് അതായത് മാരുതി സുസുക്കിയുടെ ബലേനോ ഹ്യുണ്ടായിയുടെ i20 ഫോക്സ് വാഗൻ പോളോ ഹോണ്ട ജാസ് അപ്പോൾ ഇവയെല്ലാമാണ് കമ്പനികൾ പ്രീമിയം ഹാച്ച്ബാക്സ് എന്ന് പേരിട്ട് വിളിക്കുന്നവ ഇനി അടുത്തൊരു സെഗ്മെൻറ്റാണ് അല്ലെങ്കിൽ അടുത്തൊരു ബോഡി ടൈപ്പാണ് സെഡാനുകൾ സെഡാനുകളും ഈ ഹാച്ച്ബാക്കുകൾ പോലെ തന്നെ നമുക്ക് ഒരുപാട് സുപരിചിതമായ മോഡൽസാണ് അതായത് ഹാച്ച്ബാക്കുകൾ പോലെ തന്നെ പക്ഷേ എക്സ്ട്രാ ഒരു ലഗേജ് കമ്പാർട്ട്മെൻറ്റ് സെഡാനുകൾക്കുണ്ടാവും അതായത് ഒരുപാട് ലഗേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ നമ്മൾ ഡിക്കി എന്ന് പറയുന്ന പോലെ എക്സ്ട്രാ ഒരു ലഗേജ് കമ്പാർട്ട്മെൻറ്റ് സെഡാനുകൾക്കുണ്ടാവും സെഡാനുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് സെഡാനുകൾക്ക് ഹാച്ച്ബാക്കുകളെക്കാളും വീൽ ബേസ് കൂടുതലായിരിക്കും ഈ വീൽ ബേസ് കൂടുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ അകത്തുള്ള സ്പേസ് കൂടും ഇൻ്റീരിയർ സ്പേസ് നല്ലപോലെ ഉണ്ടാവും അപ്പോൾ ഹാച്ച്ബാക്കുകൾ വെച്ച് നല്ല ഇൻ്റീരിയർ സ്പേസ് ഉണ്ടാവും അതുപോലെ തന്നെ സെഡാനുകൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായിരിക്കും ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുമ്പോൾ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറയുന്നു ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറയാന്ന് ഉദ്ദേശിച്ച് താന്നിയിരിക്കും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി താഴുമ്പോൾ ഒരുപാട് സ്റ്റെബിലിറ്റി കൂടുന്നു അതുപോലെ തന്നെ ഡ്രൈവബിലിറ്റി ഹാൻഡ്ലിംഗ് എല്ലാം ഇമ്പ്രൂവ് ആവുന്നുണ്ട്
പക്ഷേ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവായതുകൊണ്ട് തന്നെ അടി തട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. വലിയ വലിയ ഹമ്പുകൾ ചാടുമ്പോഴും അതുപോലെ തന്നെ റോഡിന് താഴേക്ക് ഇറക്കുമ്പോഴൊക്കെ അടി തട്ടാനുള്ളൊരു ചാൻസ് സെഡാനുകൾക്ക് കണ്ടുവരുന്നുണ്ട്. സെഡാനുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ എക്സ്ട്രീം യാത്രാസുഖമാണ് സെഡാനുകൾ നമുക്ക് തരുന്നത്. സെഡാൻ്റെ ഒരു മുഖമുദ്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്രാസുഖം തന്നെയാണ്. അപ്പം ഇപ്പോൾ കണ്ടുവരുന്നത് സെഡാനുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ദീർഘദൂര യാത്രയ്ക്ക്, അതായത് നമ്മുടെ ഒരു ഫാമിലിക്ക്, നാലല്ല അഞ്ച് പേരുള്ള ഫാമിലിക്ക് ദീർഘദൂര യാത്രകൾക്ക് ഒരുപാട് ലഗേജൊക്കെ ആയിട്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഒരു ഫുൾ സൈസ് സെഡാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ടൗണിലും ഡേ ടു ഡേ ബേസിൽ ഉപയോഗിക്കാനും അല്ലെങ്കിൽ വീക്കെൻഡ് ട്രിപ്സിനും ഒക്കെ പോകണം, രണ്ടിനും കൂടെ വേണ്ടിയിട്ടാണ് ചില സെഡാനുകൾ, അതായത് അവരുടെ ചില കമ്പനികൾ അവരുടെ ഹാച്ച് ബാക്ക് എടുത്ത് സെഡാൻ ആക്കി വരുന്ന ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. മാരുതി സുസുക്കി സ്വിഫ്റ്റ് എന്നുള്ളതൊരു ഹാച്ച് ബാക്കാണ്. സ്വിഫ്റ്റിൻ്റെ തന്നെ ഡിക്കി, അതായത് പ്രത്യേകം ലഗേജ് സ്പേസും ഡിക്കി വന്നപ്പോഴേക്കും അത് സ്വിഫ്റ്റ് ഡിസൈറായി സെഡാനായി മാറി. അതുപോലെ തന്നെ നമ്മുടെ ഹോണ്ട സിറ്റിയും ഹ്യൂണ്ടായ് വെർണയും അതും എല്ലാം സെഡാൻ തന്നെയാണ്. ഇനി അതല്ല, ബെൻസിൻ്റെ സി ക്ലാസ് തൊട്ട് അങ്ങോട്ട് സെഡാനുണ്ട്, ബി എം ഡബ്ല്യുവിനുണ്ട്, ഓഡിക്കുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും സെഡാൻ ക്ലാസ്സിൽ തന്നെ പെടുന്നതാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു സ്വിഫ്റ്റ് ഡിസയർ അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ ഫോർഡ് ഫിഗോ ആസ്പെയർ, അതൊക്കെ സെഡാനുകളാണെങ്കിലും അതൊക്കെ കോമ്പാക്ട് സെഡാൻ എന്നാണ് അറിയപ്പെടുന്നത്. കോമ്പാക്ട് സബ് ഫോർ മീറ്റർ സെഡാൻ എന്നും എല്ലാം അറിയപ്പെടും. ഇനി നമ്മുടെ ഹോണ്ട സിറ്റി, ഹ്യൂണ്ടായ് വെർണയിനെയൊക്കെ നമ്മൾ മിഡ് സൈസ് സെഡാൻ എന്നാണ് ഉൾപ്പെടുത്തുന്നത്. സൈസിൻ്റെ ഒരു വ്യത്യാസത്തിലാണ് ഇതിങ്ങനെ പറയുന്നത്, മിഡ് സൈസ് സെഡാൻ എന്നാണ് ഇതിനൊക്കെ ഉദ്ദേശിക്കുന്നത്. ഇനി ബെൻസിൻ്റെയും ബി എം ഡബ്ല്യുവിൻ്റെ ഓടിയുടെയൊക്കെ അതുപോലെ ഹോണ്ട അക്വേഡ് തൊട്ട് മേളിലേക്കുള്ളതിനെയൊക്കെ നമ്മൾ ഫുൾ സൈസ് സെഡാനായിട്ടാണ് കണക്കാക്കുന്നത്. ഇനിയുള്ള അടുത്ത ബോഡി ടൈപ്പാണ് എസ് യു വികൾ. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമുക്ക് എസ് യുകളുടെ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അവരുടെ ആ ഒരു സ്റ്റാൻസും അല്ലെങ്കിൽ ആ ഒരു മസ്കുലർ ബോക്സി രൂപങ്ങളൊക്കെയാണ് ഇവരുടെ ഒരു പ്രത്യേകത. കുറച്ചുകൂടെ ഉയർന്ന ഒരു കമാൻഡിംഗ് ആയിട്ടുള്ള റൈഡിംഗ് പൊസിഷൻ ആയിരിക്കും എസ് യുകൾക്കുള്ളത്. ഈ എസ് യുകൾക്ക് ലുക്സ് അല്ലാതെ മറ്റ് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. ഒരു എസ് യു വി, ഒരു ട്രൂ എസ് യു വി അല്ലെങ്കിൽ ഒരു പക്ക എസ് യു വി എന്ന് പറയുന്നത് മിനിമം അതിലൊരു ഫോർ വീൽ ഡ്രൈവെങ്കിലും വേണം. എസ് യുകൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു അഡ്വഞ്ചർ ട്രിപ്പും അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് കാര്യങ്ങൾക്കൊക്കെയാണ് എസ് യു വികൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. എസ് യു വി എന്നുള്ള ഉദ്ദേശിക്കുന്ന സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ എന്നൊക്കെ, അഡ്വഞ്ചർ സ്പോർട്സും ഓഫ് റോഡ് പോകുന്ന സമയത്തും ക്യാമ്പിങ്ങിന് പോകുന്ന സമയത്തും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എസ് യു വി എന്നുള്ളത്. ഈ എസ് യു വികളുടെ ഒരു ഇൻബോൺ ക്യാരക്ടർ ഉണ്ട്. ഇവർക്ക് സസ്പെൻഷനൊക്കെ കുറച്ചുകൂടെ റിജിഡ് ആയിരിക്കും, കുറച്ചുകൂടെ ഹെവി ആയിരിക്കും ഓടിക്കാനായിട്ട്. യാത്രാസുഖം സെഡാൻ്റെ അത്ര ഉണ്ടാവുന്നില്ല. അതുപോലെ തന്നെ വളവുകളൊക്കെ വീശിയെടുക്കുന്ന സമയത്ത് ഒരുപാട് ബോഡി റോൾ അനുഭവപ്പെടാം. ബോഡി റോൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ സ്പീഡിൽ വന്ന് ലെഫ്റ്റിലേക്ക് ഒരു ടേൺ എടുക്കുമ്പോൾ റൈറ്റിലേക്ക് ആളുകൾ മൂവ് ചെയ്യുന്നൊരു പ്രവണതയുണ്ട്. ഇതിനെയാണ് നമ്മൾ ബോഡി റോൾ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ എസ് യു വികളുടെ ഒരു ക്യാരക്ടർ അതാണ്. നമ്മളതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എസ് യു വികളുടെ ഒരു ക്യാരക്ടർ എന്നൊരു ഹെവി ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമുക്ക് ഒരു റിജിഡ് ആയിട്ടുള്ള സസ്പെൻഷനും അതുപോലെ ഓഫ് റോഡ് കപ്പബിലിറ്റീസൊക്കെയാണ്. ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല കൂടുതലായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സെഡാൻ്റെ കേസിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്നതനുസരിച്ച് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറയും, ഒരുപാട് റൈഡബിലിറ്റിയും ഹാൻഡിലിങ്ങും ഒക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നു. പക്ഷേ ഈ എസ് യു വികൾക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടിയതായതുകൊണ്ട് തന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ചുകൂടെ ഉയർന്ന് നിൽക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ സെഡാൻ്റേതായ ഒരു ഡ്രൈവിംഗ് കംഫർട്ടും അല്ലെങ്കിൽ സെഡാൻ്റേതായ ഒരു യാത്രാസുഖമൊന്നും എസ് യു വിയിൽ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇനി ഈ എസ് യു വികളും തന്നെ പല രീതിയിലുണ്ട്. നമുക്കറിയാം പലരും എസ് യു വികൾ വാങ്ങിച്ചിട്ട് പക്കയായിട്ട് ഓഫ് റോഡിങ്ങിനോ അല്ലെങ്കിൽ ക്യാമ്പിങ്ങിനോ അല്ലെങ്കിൽ ഓഫ് റോഡിങ് അഡ്വഞ്ചർ ട്രിപ്സിനൊന്നും പോകുന്നവരല്ല. അവർക്ക് ആ എസ് യു വികളുടെ ആ ഒരു ലുക്കും അല്ലെങ്കിൽ ആ ഒരു മസ്കുലർ ഫീലുമാണ് വേണ്ടത്. അങ്ങനെയുള്ള തോട്ടിൽ നിന്നാണ് കോമ്പാക്ട് എസ് യു വി എന്നൊരു സെഗ്മെൻറ്റ് തന്നെ ഇന്ത്യയിലേക്ക് വന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു സെഗ്മെൻറ്റുമാണ് കോമ്പാക്ട് എസ് യു വി. അതിൽ തന്നെയാണ് നല്ല രീതിയിൽ കോമ്പറ്റീഷൻ നടക്കുന്നത്. കോമ്പാക്ട് എസ് യു വി എന്ന് പറയുമ്പോൾ നമ്മുടെ മാരുതി സുസുക്കി വിറ്റാര, ബ്രസ അല്ലെങ്കിൽ ഹ്യൂണ്ടായ് ക്രെറ്റ, ഹ്യൂണ്ടായ് വെന്യൂ, ഇതെല്ലാം കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിൽ വരുന്നതാണ്. ഈ കോമ്പാക്ട് എസ് യു വി എന്ന് പറയുമ്പോൾ എസ് യു വിയുടേതായിട്ടുള്ള ഒരു ലുക്സും അല്ലെങ്കിൽ കുറച്ചൊക്കെ എസ് യു വിയുടെ ക്യാരക്ടറുണ്ട്. പക്ഷേ എന്നാലൊരു പ്രോപ്പർ എസ് യു വി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. ഇത് കൂടുതലും റോഡ്സിനാണ് ഉപയോഗിക്കുന്നത്. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും നമുക്ക് വേണമെങ്കിൽ ചെറിയ ഓഫ് റോഡുകളിലൊക്കെ എടുക്കാം എന്നേ ഉള്ളൂ. എന്നാലും ഒരു ട്രൂ എസ് യു വി എന്ന് പറയാൻ പറ്റില്ല. ഒരു ഫുൾ എസ് യു വി അല്ലെങ്കിൽ ഒരു ഫുൾ സൈസ് എസ് യു വി എന്ന് പറയുന്നത് നമ്മുടെ ഫോർഡ് എൻഡേവർ അല്ലെങ്കിൽ ടൊയോട്ട ഫോർച്യൂണർ, മഹീന്ദ്ര ആൾട്രോസ് G4 ഇങ്ങനത്തെ മോഡൽസൊക്കെയാണ് ഒരു ഫുൾ സൈസ് എസ് യു വി എന്ന് നമ്മൾ പറയുന്നത്. ഇനി റേഞ്ച് റോവർ, ലാൻഡ് റോവർ, ബെൻസിനും എല്ലാം എസ് യു വിസ് ഉണ്ട്, ബി എം ഡബ്ല്യുവിനും എല്ലാം എസ് യു വിസ് ഉണ്ട്. അതൊക്കെ നമ്മളൊരു പ്രീമിയം അല്ലെങ്കിൽ ഒരു ലക്ഷറി എസ് യു വി എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചുകൂടെ കംഫർട്ടും ഫീച്ചേഴ്സും ഒക്കെ ഉണ്ട്, കുറച്ചുകൂടെ പെർഫോമൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ ഓഫ് റോഡിനും കൊണ്ടുപോകാൻ പറ്റുന്ന മോഡൽസാണ് ഇതൊക്കെ. അപ്പോൾ ഇവരെയാണ് എസ് യു വികൾ. ഇനി അടുത്ത ഒരു സെഗ്മെൻറ്റാണ് അല്ലെങ്കിൽ അടുത്ത ഒരു ബോഡി ടൈപ്പാണ് എം യു വി അല്ലെങ്കിൽ എം പി വിസ് എന്ന് പറയും. മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾസ് അല്ലെങ്കിൽ മൾട്ടി പർപ്പസ് വെഹിക്കിൾസ് എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. നമ്മുടെ ഇനോവ ക്രിസ്റ്റ അല്ലെങ്കിൽ മാരുതി സുസുക്കി എർട്ടിഗ, XL6, ഇതൊക്കെ മഹീന്ദ്ര മറാസോ, ഇതെല്ലാം നമ്മുടെ ഈ എം യു വി അല്ലെങ്കിൽ എം പി വി സെഗ്മെൻറ്റ് വരുന്നതാണ്. അതായത് നിങ്ങളുടെ ഫാമിലിയിൽ കുറച്ച് അധികം ആളുകളുണ്ട്, അതായത് അഞ്ചിൽ കൂടുതൽ ഒരു 7 പേരുള്ള ഒരു ഫാമിലി ആണെങ്കിൽ അവർക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ വേണ്ടിയാണ് എം പി വിസ് അല്ലെങ്കിൽ എം യു വിസിൻ്റെ ഉദ്ദേശം. ഇനി 5 പേരെ ഉള്ളെങ്കിൽ റിയർ
സീറ്റുകൾ അല്ലെങ്കിൽ മൂന്നാം നിര സീറ്റുകൾ നമുക്ക് മടക്കി വെച്ചിട്ട് യാത്ര ചെയ്യാനും സാധിക്കും. ഇവർക്കും എസ് യു വിയുടേതായ കുറേ ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് എസ് യു വികളെ പോലെ തന്നെ കുറച്ച് കൂടുതലായിരിക്കും. പക്ഷേ എസ് യു വികളെ പോലെ നമുക്ക് എക്സ്ട്രീം ഓഫ് റോഡിലേക്കൊന്നും ഇതെടുക്കാൻ പറ്റില്ല. അതായത് ഗ്രൗണ്ട് ക്ലിയറൻസ് മാത്രമല്ല ഒരു വാഹനത്തിൻ്റെ ഓഫ് റോഡിങ് കേപ്പബിലിറ്റി അളക്കുന്നതെന്ന് സാരം. ഇനി ഇവർക്ക് ഒരുപാട് ദീർഘദൂര യാത്രകൾക്ക് വേണ്ടിയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. എസ് യു വികളുടെ പോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടുതലായതുകൊണ്ട് എം ബി വിസിനും ഈ ഒരു ബോഡി റോൾ എസ് യു വികളുടെ ഉള്ള പോലെ തന്നെ ഒരു ബോഡി റോള് എം ബി വിസിലും അനുഭവപ്പെടാറുണ്ട്. എന്നാലും എസ് യു വികളുടെ അത്ര പ്രശ്നമില്ല. അതായത് ഇവർ ചെറിയ കുറച്ചൊക്കെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമുക്കൊരു ചെറിയ ചെറിയ ഓഫ് റോഡുകളൊക്കെ കൊണ്ടുപോകാം. അതുപോലെ തന്നെ ക്യാമ്പിങ്ങും ഫാമിലി ട്രിപ്സിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സെഗ്മെൻ്റ് ആണ് നമ്മൾ എം യു വി അല്ലെങ്കിൽ എം ബി വിസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ബോഡി ടൈപ്പാണ് ക്രോസ് ഓവറുകൾ. ഈ ക്രോസ് ഓവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹാച്ച് ബാക്ക് പോലെ തന്നെ ഹാച്ച് ബാക്കിൽ കുറച്ച് എക്സ്ട്രാന കുറച്ച് ക്ലാഡിയും കാര്യങ്ങളും കൊടുത്തിട്ട് ഒരു എസ് യു വിയുടേതായ ചില ക്യാരക്ടേഴ്സ് കൊടുത്തിട്ട് ഇറക്കുന്ന ഒരു ബോഡി ടൈപ്പാണ് നമ്മൾ ക്രോസ് ഓവറുകൾ എന്ന് വിളിക്കുന്നത്. അതായത് ഹാച്ച് ബാക്ക് പോലെ തന്നെ ആയിരിക്കും, കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചെറിയ ചെറിയ ഓഫ് റോഡുകൾക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് നിങ്ങൾ കണ്ടു കാണും നമ്മുടെ ഫിയറ്റ് പൂണ്ടോടെ അവഞ്ചുറ എന്ന് പറഞ്ഞ മോഡൽ ബാക്കിൽ ഒരു സ്റ്റെപ്പിനി വീലൊക്കെ ഒരു സ്പെയർ വീലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹോണ്ടയുടെ ഡബ്ല്യു ആർ വി, ഇനി അതല്ല മാരുതി സുസുക്കിയുടെ എസ്ക്രോസ്, ടാറ്റയുടെ നെക്സോൺ, ഇവയൊക്കെ ഒരു ക്രോസ് ഓവർ മോഡൽസ് ആണ്. അതായത് ഒരു ഹാച്ച് ബാക്കുകൾ പോലെ തന്നെ കുറച്ചുകൂടെ വലുതാക്കി ഒരു കുറച്ചൊക്കെ ഒരു ഓഫ് റോഡിങ്ങിന് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒക്കെ കൂട്ടിയിട്ട് ഇറക്കുന്ന മോഡൽസാണ് ഈ ക്രോസ് ഓവർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതും ഹാച്ച് ബാക്കുകൾ പോലെ തന്നെയാണ്, ഇവരുടെ ഒരു റൈഡിങ് ഫീലും എല്ലാം ഹാച്ച് ബാക്കുകളുടെ പോലെ തന്നെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. എന്നാലും ഹാച്ച് ബാക്കുകൾ വെച്ച് കുറച്ചുകൂടെ ഒന്നൊരു എസ് യു വി, ചെറിയ ഒരു എസ് യു വി ക്യാരക്ടേഴ്സും ഇതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ബോഡി ടൈപ്പാണ് കൂപ്പേ ബോഡി ടൈപ്പ് എന്ന് പറയും. കൂപ്പെ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് സാധാരണ കണ്ടുവരുന്ന രണ്ട് ഡോറുള്ള കാറുകളാണ്. സ്പോർട്സ് കാറുകൾക്കാണ് ഈ ഒരു കൂപ്പെ ബോഡി ഡിസൈൻ കൊടുക്കാറുള്ളത്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്ക് സൈഡ് റിയർ റൂഫ് ഇങ്ങനെ താഴ്ന്നിറങ്ങി വരുന്ന രീതിയിലുള്ള ആ ഒരു ഡിസൈനാണ് നമ്മൾ കൂപ്പെ ഡിസൈൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് സാധാരണ കണ്ടുവരുന്നത് രണ്ട് ഡോറുള്ള രണ്ട് സീറ്റർ കാറുകൾക്കാണ് കൂപ്പെ ഡിസൈൻ കൊടുക്കാറുള്ളത്. ചില കാറുകൾക്ക്, ചില മോഡലുകൾക്ക് ബാക്കിൽ ചെറിയ രണ്ട് സീറ്റും ഇടാറുണ്ട്. ഇതാണ് ഏറ്റവും എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് കാറുകളൊക്കെ കൂപ്പെ ഡിസൈനാണ് കൊടുക്കാറുള്ളത്. സാധാരണ നമ്മുടെ നാട്ടിൽ ഇത് ഇങ്ങനൊരു ഡിസൈൻ അധികം നമ്മൾ കണ്ടു കാണത്തില്ല. പക്ഷേ ചില മോഡൽസ്, ചില അവരുടെ സെഡാനിന് ഈ ഒരു കൂപ്പെ ഡിസൈൻ അല്ലെങ്കിൽ ഈ ഒരു കൂപ്പെ പോലത്തെ റൂഫ് കൊടുക്കാറുണ്ട്. ഇപ്പോൾ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട് ഹോണ്ടയുടെ സിവിക് ഇറങ്ങി, അത് ഒരു സെഡാൻ കാറാണ്, ഒരു ഫുൾ സൈസ് സെഡാൻ കാറായിട്ട് നമുക്ക് കണക്കാക്കാം. അതിന് പക്ഷേ റിയർ റൂഫ് താഴ്ന്ന ഒരു കൂപ്പെ മോഡലിലേക്കാണ് അത് മാറ്റിയിരിക്കുന്നത്. ഇനി മറ്റൊരു ടൈപ്പാണ് കൺവെർട്ടിബിൾ. അതായത് നമ്മുടെ ഒരു കാറിൽ ബാക്ക് അതായത് ടോപ്പ് റൂഫ് എന്നുള്ള സാധനം മടക്കി കൺവെർട്ട് ചെയ്ത് വെക്കാം. അതായത് റൂഫ് എല്ലാ സാധനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മോഡലുകളാണ് കൺവെർട്ടബിൾ എന്ന് പറയുന്നത്. അതും നമ്മുടെ ഇന്ത്യയിൽ അധികം ഫേമസ് അല്ല, നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥയ്ക്ക് ചേർന്ന് പറയാണെന്നു നമുക്ക് സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കൺവെർട്ടബിൾ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ബോഡി ടൈപ്സ് എന്ന് പറയുന്നത്, കാർ ബോഡി ടൈപ്സ്. അപ്പം ഞാൻ പറഞ്ഞു ഹാച്ച് ബാക്കുകൾ ഉപയോഗിക്കുന്ന ചെറിയ യാത്രകൾക്കും ചെറിയൊരു ഫാമിലിക്ക് ടൗണിലും ഡേ ടു ഡേയിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സെഡാൻസ് ആണ് എക്സ്ട്രീം കംഫർട്ട് തരുന്നത്. സെഡാൻസ് ഉപയോഗിക്കുന്ന നമുക്കിപ്പം കോമ്പാക്ട് സെഡാൻസൊക്കെയാണ് നമുക്ക് സിറ്റിയിലും ഉപയോഗിക്കാം. ഒരു ഹാച്ച് ബാക്ക് പോലെ തന്നെ സിറ്റിയിലും ഉപയോഗിക്കാം, അതുപോലെ തന്നെ ലോങ് ട്രിപ്പിനുമൊക്കെ കൊണ്ടുപോകാൻ പറ്റും. ഇനി അതല്ല, എസ് യു വി സാകുമ്പോൾ ഒരു അഡ്വഞ്ചർ അല്ലെങ്കിൽ ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയുള്ളതാണ്. കോമ്പാക്ട് എസ് യു വി എന്ന് പറഞ്ഞാൽ എസ് യു വിൻ്റെ അത്രയും ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു എസ് യു വി ആയിട്ട് കണക്കാകും. ഒരു ലുക്സിലൊക്കെ എസ് യു വി ആണ്. പക്ഷേ എസ് യു വിയുടെ അത്ര ട്രൂ എസ് യു വി ആണോ എന്ന് ചോദിച്ചാൽ അല്ല. എം പി വിസ് അല്ലെങ്കിൽ എം യു വിസ് ഉപയോഗിക്കുന്നത് 5 അല്ലെങ്കിൽ 7 പേർക്കൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യുന്ന രീതിക്ക് വേണ്ടിയാണ് നമ്മൾ എം പി വിസ് അല്ലെങ്കിൽ എം യു വിസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വ്യത്യസ്ത തരത്തിലുള്ള ബോഡി ടൈപ്സും അവരുടെ അഡ്വാൻറ്റേജസും അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.